മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഖിത്തും കൽബും ഒക്കെ പഠിച്ചില്ലേ? നമ്മുടെ സ്വാലിഹിൻ്റെ വീട്ടിലേക്ക് വന്ന് ഖിത്തിന് എന്താ കൊടുത്തത്? ഹലീബ് കൊടുത്തു അല്ലേ? ഹലീബൊക്കെ കൊടുത്തു. അതിനുശേഷം എന്താ സംഭവിച്ച്? കഥയുടെ ബാക്കി കൂടി നമുക്ക് കേൾക്കണ്ടേ? കേൾക്കാമല്ലേ. അതിനുശേഷം എന്താ സംഭവിച്ചറിയോ? ഇവിടെ നോക്കൂ, ഇവിടെ മൻ ഹാദാ, ഹാദാ ഖിത്തുൻ, ഇതാരാണ്? ഇത് ഖിത്താണല്ലേ. ഇല ഐന യൻദുറുൽ ഖിത്ത്, ഖിത്ത് എവിടേക്കാ നോക്കുന്നത്? ആ മാഷാല്ലാ, ഇവിടെ ഒരു സാധനം ഉണ്ടല്ലേ, ഇതെന്താണിത്? ആ ഇവിടെ നമ്മളെ കുപ്പിയിലല്ലേ, നമ്മളെ ടാങ്ക്, ഫിഷ് ടാങ്ക്, ഫിഷ് ടാങ്കിൽ അക്വേറിയത്തിൽ ഹുനാക്ക ഷെയ് ഉൻ, ഇവിടെ ആരോ ഉണ്ട്. ആരാണ്? ഹദാ സമക്കുൻ, ഹദാ സമക്കുൻ. അസമക്കു യസ്ബഹു ഫിൽ മാ, സമക്ക് എന്ത് ചെയ്യാണ്? വെള്ളത്തിലിങ്ങനെ നീന്തി തുടുക്കുകയാണ്. ഇതാര് കണ്ടു? നമ്മുടെ ഖിത്ത് കണ്ടു. ആരാണ്? ഖിത്ത്. ഖിത്ത് അപ്പോൾ പറഞ്ഞ എന്താ നോക്കൂ, സമക്കുൻ ജമീൽ. എന്താ പറഞ്ഞത്? സമക്കുൻ ജമീൽ, ഹായ്, നല്ല ഭംഗിയുള്ള സമക്കാണല്ലോ, നല്ല ഭംഗിയുള്ള സമക്ക് അല്ലേ. ഒന്ന് പറഞ്ഞു നോക്കിക്കേ, സമക്കുൻ. എന്താണ് സമക്കുൻ? സമക്കുൻ ആക്കി പറയാൻ കേട്ടോ, ഹായ്, നല്ല ഭംഗിയുള്ള സമക്കാണല്ലോ. അപ്പോൾ നമ്മുടെ പൂച്ചയ്ക്ക് ഒരു ഒരു ബുദ്ധി തോന്നി. എന്താ? പൂച്ചയ്ക്ക് മീനിന് ഭയങ്കര ഇഷ്ടം അല്ലേ. അല്ലേ, നിങ്ങളുടെ വീട്ടിലൊക്കെ പൂച്ചയില്ലേ? ചിലരുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. പൂച്ച കണ്ടപ്പോൾ നമ്മളെ ഈ സമക്കല കിത്തിനൊരു ഇഷ്ടം തോന്നി. എന്താ മനസ്സിൽ തോന്നിയത്? അതാണ് ഇവിടെ ചിന്തിക്കുന്നത്. ഉരീദു സമക്ക, എന്ത് പറയും പൂച്ച? ആ എനിക്കാണ്, എനിക്ക് ആ പൂ എന്താണ് ഈ മീനിനെ വേണം. ഉരീദു സമക്ക, എനിക്ക് വേണം എന്ന് പറയാനാണ് നമ്മൾ ഉരീദു എന്ന് പറയുക. എന്താ മക്കളെ ഒന്ന് പറഞ്ഞേ, ഉരീദു, ഉരീദു സമക്ക, ഉരീദു സമക്ക, എനിക്ക് മീൻ വേണം. നിങ്ങളിതുപോലെ ഉരീദു വെച്ച് വാക്കുകൾ പറഞ്ഞു നോക്കിയേ. ഉരീദു അൽ കലം, എനിക്ക് പേന വേണം. ഉരീദു അൽ ഹൽവയാത്, എനിക്ക് മിഠായി വേണം. ഉമ്മാനോട് എന്ത് വേണമെന്ന് പറയാനെങ്കിലും ഉരീദു എന്ന് പറയണം. വാപ്പാനോട് പറയുകയാണെങ്കിലും ഉരീദു, എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി. ഉരീദു മിഠായി, ഉരീദു ബുക്ക്, ഉരീദു എന്ത് വേണമെങ്കിലും പറയാം. എന്താണ് ഉരീദു? പറഞ്ഞേ, ഉരീദു. എന്താണ് ഉരീദു? എനിക്ക് വേണം, ഐ വോണ്ട്. എന്ത് വേണം? എനിക്ക് പൂച്ച വേണം, അല്ല എനിക്ക് മീനിനെ വേണമെന്ന് പൂച്ച പറഞ്ഞു, ഖിത്ത് പറഞ്ഞു. അപ്പോഴുണ്ടടാ ഒരാൾ കൂടെ ഇവിടെ വന്നു. ഓ മൻ ഹാദാ, ഇതൊരു കോഴിക്കുഞ്ഞാണല്ലേ. കോഴിക്കുഞ്ഞ്, കോഴിക്കുഞ്ഞ് എന്ത് പറഞ്ഞേ? കോഴിക്കുഞ്ഞിനെ നമ്മൾ സൂസ് എന്നാ പറയണേ. എന്താണ് സൂസുൻ? സൂസുൻ പറഞ്ഞേ, സൂസുൻ. കോഴിക്കുഞ്ഞ് എന്താ പറഞ്ഞത്? ഹാദാ സമക്കി, ഇത് നിൻ്റെ ഒന്നും അല്ലടാ. ഹാദാ സമക്കി, ഇത് എൻ്റെ മീനാണ്, ഇത് എൻ്റെ മീനാണ്. സമക്കീ, എൻ്റെ മീൻ. മീനിനെന്താ നമ്മൾ പറഞ്ഞത്? സമക്ക്. അപ്പം നമ്മൾ എൻ്റെ മീൻ എന്ന് പറയാൻ നമ്മൾ എന്ത് പറയണം? സമക്കീ എന്ന് പറയണം. ഉമ്മാനെ നമ്മളെന്താ പറയുക? ഉമ്മ. അപ്പം എൻ്റെ ഉമ്മ എന്ന് പറയാൻ ഉമ്മീ. ബുക്കിന് നമ്മളെന്താ പറയുക? കിതാബ്. അപ്പം എൻ്റെ പുസ്തകം എന്ന് പറയാൻ എന്ത് പറയാം? എൻ കിതാബീ എന്ന് പറയണം, സമക്കീ പോലെ. ഓക്കെ, അപ്പം നമ്മൾ സൂസ് പറഞ്ഞെന്ത്? ഹാദാ സമക്കീ, ഇത് എൻ്റെ, ഇത് എൻ്റെ മീനാണടാ. പോട പൂച്ചേ, ഇത് എൻ്റെ മീനാണടാ എന്ന് പറഞ്ഞു. നമ്മളെ മീന് വിട്ടുകൊടുക്കുവോ? ആര്? നമ്മളെ സൂസ് വിട്ടുകൊടുക്കുവോ? ഇല്ല. അവരെന്ത് ചെയ്തു? രണ്ടുപേരും കൂടി ഒരു പാട്ട് പാടി. രണ്ടുപേരും കൂടി വഴക്കിട്ടിട്ടൊരു പാട്ടങ്ങോട്ട് പാടി. അവരെന്താ പാടിയത്? ഹാദാ സമക്കി, ഹാദാ സമക്കി, കാലൽ കിത്തു ഹാദാ സമക്കി. പാടുമക്കളെ,
ഹാദാസമക്കി കാലൽ കിത്തു ഹാദാസമക്കി കാല സൂസു പാടല്ലേ? ഹാദാസമക്കി ഹാദാസമക്കി കാലൽ കിത്തു ഹാദാസമക്കി കാല സൂസു ഹാദാസമക്കി ലാലാലാലാദാസമക്കി അല്ലേ? കാലൽ കിത്തു ഹാദാസമക്കി കാല സൂസു ഹാദാസമക്കി. ഇതിൽ രണ്ട് വാക്ക് മക്കൾ പഠിക്കണം. സമക്ക് പിന്നെയോ സൂസ്. സമക്ക് സൂസ്, സമക്കുൻ സൂസിൻ. ഒന്ന് സീനാണ് സ അല്ലേ? സായിക്ക് ഫത്തഹിട്ട അല്ല, സീനിന് ഫത്തഹിട്ട സ. സ്വ പിന്നേതാണ് സ്വ. സ്വായിക്ക് ഇവിടെ ലമ്മിട്ടിരിക്കുന്നു അല്ലേ? നേരത്തെ നമ്മൾ എല്ലാ അക്ഷരം ഹർക്കത്തിട്ട് പഠിച്ചതാണ്. സ്വ സ്വായി സ്വാദിന് ലമ്മിട്ടാൽ സു സു സു. ഓക്കെ, ഈ പാട്ടൊന്ന് നമുക്ക് നന്നായിട്ട് കേട്ടു നോക്കിയാലോ. കേട്ടോ കേട്ടോ. എങ്ങനെ പാടിയത്? ഹാദാസമക്കി ഹാദാസമക്കി കാലൽ കിത്തു ഹാദാസമക്കി. എങ്ങനെ പാടണം കേട്ടോ. വേണ്ട, ഇതാരാണ്? ഇത് ഖിത്ത്, ഇത് സമക്ക്. ഹദാ അൽ ഖിത്ത്, ഹദാ സമക്ക്. അപ്പൊ നമ്മളെ സൂസ് വന്നൂലേ. കാല സൂസു ഹാദാസമക്കി ലാലാലാലാദാസമക്കി. ഓക്കെ, അപ്പം എങ്ങനെയാണ് അത് പാട്ട് പാടേണ്ടത്? മക്കൾ, ഈ വീഡിയോയുടെ മുഴുവൻ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. ഓക്കെ, ഇനി അതിന് വേറൊരു പാട്ടും കൂടി കേൾക്കണോ? കേട്ടോക്ക അല്ലേ? ഇതേട്ടാ വേറൊരു പാട്ടും കൂടി കേട്ടോ കേട്ടോ. ഓക്കെ, മാഷാല്ല. അപ്പൊ ഇതെങ്ങനെയാണ് അത് പാടുന്നത് കേട്ടോ. ഹാരൽ കിത്തു ഹദസമക്കി ലാലാലാലാദസമക്കി. അങ്ങനെ പാടണം, പാടില്ലേ ഇൻഷാല്ല. അപ്പൊ ഇതാണ് പാട്ട് പാടണം. അപ്പൊ രണ്ടുപേരും മത്സരിച്ച് ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോ മഞ്ജ ആര് വന്നു? ജാ സ്വാലിഹ്, ജാ സ്വാലിഹ്. ഇവിടെ ആരാണത്? സ്വാലിഹ് വന്നു. സ്വാലിഹ് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ വഴക്കിടണ്ട, താലിയാ സൂസു താൽ, ഇവിടെ വാ, ഇങ്ങോട്ട് വാ. താലിയാ സൂസു കോഴിയെ വിളിക്കുകയാണ് അല്ലേ? കോഴിയെ ഇങ്ങോട്ട് വാ, കോഴിക്കുഞ്ഞെ ഇവിടെ വാ. ഹാദാ റുസ്, നിനക്ക് എന്തുണ്ട് എൻ്റെ കയ്യിൽ? എന്താ എൻ്റെ കയ്യിൽ? എന്താണ് റുസ്? റുസ് മത റുസ് അരിയുണ്ട് അല്ലേ? നിനക്കിതാ അരിമണി ഉണ്ട്, ഇങ്ങോട്ട് വാ. ഏ
നിനക്കിവിടെ അരിമണിയുണ്ട് എന്ന് പറഞ്ഞു വിളിച്ചു. ആര് വിളിച്ചു? സ്വാലിഹ് വിളിച്ചു. മനസ്സിലായോ? അപ്പൊ പാട്ട് പഠിക്കാം. ഞാൻ നമ്മളെ രണ്ട് വാക്കുകൾ നമുക്ക് നോക്കിയാലോ, രണ്ട് അക്ഷരങ്ങൾ ഇതിൽ ഏതൊക്കെയാണ്? സ്വ, ഒന്ന് സ്വ, പിന്നെ സ രണ്ടും വേറെയാണ് കേട്ടോ. ഒന്ന് സീന്, ഒന്ന് സ്വാദ്. സ്വ സീനിന് ഫതഹിട്ട സ, സീനിന് അല്ല, സ്വാദിന് വമ്മിട്ട സു, സ്വാദിന് വമ്മിട്ട സു. ഓക്കെ, ഇനി അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ, നമുക്ക് അക്ഷരങ്ങൾ എങ്ങനെ എഴുതുക എന്നൊക്കെ നോക്കാം. സായും സ്വായും, സായും സ്വായും കേട്ടോ. കുറച്ച് ഇതാക്കി പറയണം, നമുക്ക് കണ്ടു നോക്കാം. حرف اليوم من الحروف المهمة إنه حرف السين سين لأنه سين مرجان ألم يعجبك ما قلت؟ بلى أعجبني يا سراج ولكنني حاولت تعلم السين كثيرا ولكن لم أستطع لا تقلق يا مرجان سيساعدك القلم السحري على تعلمه حقا؟ بالتأكيد يا مرجان وأنتم كذ أوكي ده السين സീൻ എങ്ങനെയാണ് നമുക്ക് എഴുതുന്ന നോക്കുക. നോക്കാട്ടാ, കേട്ടതാ, ഇങ്ങനെയാണ് സീൻ എഴുതുന്നത്. സീൻ സീൻ, ഓക്കെ, സീൻ പറഞ്ഞേ, സീൻ സീൻ എന്ന് എഴുതിയാണ്. ഇനി നോക്കട്ടെ മക്കൾ, കൂടെ കുറെ അക്ഷരങ്ങൾ വരും, അതിൽ ഏതാണ് സീൻ എന്ന് മക്കൾ പറയണം കേട്ടോ. അതാ സ വന്നു. ഓക്കെ, സ അല്ല സീന്, സീന് സീന്. ഇനി നമ്മൾ അടുത്തത് ഏതാണ്? അപ്പൊ സമക്കിന്റെ സ. ഇനി സൂസിന്റെ സു, സൂസിന്റെ സു. അതിന്റെ വീഡിയോ കൂടി കണ്ടു നോക്കിയാലോ. ഓക്കെ, ഇത് നോക്കൂ. സാദ്, സ്വാദ് എന്താണ് സ്വാദ്? ഹർഫു സാദ്, ഹർഫു സ്വാദ്. മുർജാൻ, അല താരിഫു ഹർഫു സാദ്? സുഖ. സ്വാദ് എങ്ങനെ എഴുതുന്നേ? وننطلق بخط مائل الى الاعلى بحركه استداره هكذا حتى نصل الى السطر ثم نكمل السير على السطر قليلا ثم في النهايه نرسم كاسا اسفل السطر تشبه كاس حرف السين صاعدنا صوا ما رايك بكتابه حرف الصاد يا مرجان صوا يا سواد انا بقول يا مكله ഇതിൽ വരുന്നതിൽ ഏതാണ് സ്വ, സ്വ, സ്വാദ് ഏതാണ്? അതാ സ്വാദ്, സ്വാദ്. ഓക്കെ, സ്വാദ് കേട്ടാ. ഇങ്ങനെയാണ് സ്വാദ് എഴുതുക, സ്വാദിന്റെ അക്ഷരവും. മനസ്സിലായോ മക്കളെ? ഇതിൽ കുറേ ആക്ടിവിറ്റികൾ ഉണ്ട് മക്കളെ. ഇതിലെ ഒരേപോലത്തെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് പറയൂ? ഏതൊക്കെയാണ്? സീൻ, സീൻ ഏതൊക്കെയുണ്ട്? ഏതൊക്കെയാ പറയ? ദാ സീന്, ഇവിടെയും ഒരു സീന്. ഈ രണ്ട് സീനിനും എന്ത് ചെയ്യണം മക്കൾ? ഒരേ കളർ കൊടുക്കണം, ബാക്കിയുള്ളതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഓക്കെ, സീൻ സീൻ കൊടുക്കോ? ഇൻഷാല്ലാ. അപ്പൊ സീൻ എന്താണിത്? സീൻ. നീ സ്വാദ് എഴുതുന്നത് കണ്ടോ ഇവിടെ, ഇങ്ങനെ നമ്മുടെ ബദാമിൻ്റെ അതേ രൂപത്തിൽ എഴുതേണ്ടത്. എങ്ങനെ എഴുതണം? ഇവിടെ സാർ ഇവിടെ എഴുതി കാണിച്ചു തരാം. നോക്കൂ, ഇങ്ങനെ വരയ്ക്കണം. മനസ്സിലായോ? ഇങ്ങനെയാണ് സ്വാദിൻ്റെ കുനിപ്പടേണ്ടത്. ഇതുപോലെ താഴത്തു നിന്ന് ഇത് ഇങ്ങനെ വരയ്ക്കണം. മനസ്സിലായോ? തെറ്റാതെ ഇതുപോലെ വരയ്ക്കണം കേട്ടോ. സ്വാദ് എങ്ങനെ എഴുതുക? ഇങ്ങനെ വന്ന് ഇങ്ങനെ മുകളിലേക്ക് പോയി ഇങ്ങനെ വരയ്ക്കണം. ഓക്കെ, സ്വാദ്, സ്വാദ്. ഇതിനൊക്കെ കളർ കൊടുക്കണം കേട്ടോ. സ്വാദ് പറഞ്ഞേ, സ്വാദ്, സ്വാദ്. ഇതിലെ സ്വായിക്ക് നിങ്ങൾ റെഡ് കളർ കൊടുക്കണം.
ഏതൊക്കെയാണ് സ്വാദ്? റെഡ് കളർ കൊടുക്കാൻ, ഏതൊക്കെ കളർ റെഡ് കൊടുക്കണതാ? ഇതിന് നമുക്കിങ്ങനെ റെഡ് കളർ കൊടുക്കാം. പിന്നെ ഇതേതാ? ഇതിന് നീല കളർ കൊടുക്കണം. സീനിന് ഇവിടെ ഇങ്ങനെ നീല കളർ അടിക്കണം. മനസ്സിലായോ? ഇങ്ങനെ വൃത്തിയായിട്ട് നിങ്ങൾ ഇതിനെല്ലാം നല്ല കളർ കൊടുക്കണം കേട്ടോ. സ്വായും സീനും, സ്വായും സീനും. ഓക്കെ. ഇനി ഇവിടെ അടുത്തൊരു പ്രവർത്തനം എന്താണ്? കുറേ വാക്കുകളുണ്ട് ഇവിടെ. സു, സുന്ദുസ്, സ്വദർ, ബുസ്താൻ, ബസ്വൽ, കീസ്, സൂസ് അല്ലേ. ഇതിൽ മക്കൾക്ക് അറിയുന്ന അക്ഷരങ്ങളുണ്ടല്ലോ. ഏതൊക്കെയാണ്? സായുണ്ട്. ഏതൊക്കെയുണ്ട് ഇതിൽ? സായുണ്ട്, സ്വായുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ വാക്കിൻ്റെ, ഈ വാക്കിൽ ഓരോ വാക്കിലും ഏത് അക്ഷരമാണുള്ളത് ആ അക്ഷരത്തിന് കളർ കൊടുക്കണം. മനസ്സിലായോ? ഇവിടെ സ്വായ സീനാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ സീനിന് പച്ച നിറം കൊടുത്തു. ഇതിൽ സ്വായാണുള്ളത്, അപ്പോൾ നമ്മളിവിടെ സ്വാദിന് മഞ്ഞ നിറം കൊടുത്തു. ഇവിടെ ഏത് അക്ഷരമുള്ളത് മക്കൾ പറയീ? ഏതാണുള്ളത്? സ അല്ലേ. ദാ സ ഇരിക്കുന്നു ഇവിടെ അല്ലേ. എവിടെ ഇരിക്കുന്നു സ? ദാ ഈ സ. അപ്പോൾ നമ്മൾ ഇതിന് പച്ച കളർ കൊടുക്കണം അല്ല, പച്ചയല്ല, ആ പച്ച കളർ കൊടുക്കണം. മനസ്സിലായോ? ബസൽ, ബസലിന് ഏതക്ഷ ഏത് ഇതിൽ ഏതക്ഷരമുള്ളത്? സ്വാദ്, സ്വാദ്. അപ്പോൾ നമ്മൾ ഇതിന് മഞ്ഞ നിറം കൊടുക്കണം. കീസ്, ഏതക്ഷരമുള്ളത്? സീന്, സീന്. അപ്പോൾ നമ്മൾ ഇതിന് പച്ച നിറം കൊടുക്കണം. സൂസ്, സൂസിൽ സ്വായാണുള്ളത്, അപ്പോൾ നമ്മൾ സ്വാദിന് ഇവിടെ മഞ്ഞ നിറം കൊടുക്കണം. ഓക്കെ. ഇനി നിങ്ങളുടെ ആക്ടിവിറ്റി ബുക്കിലേക്ക് വരുമ്പോഴോ, അതിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? ഇവിടെ സ ഉണ്ടോ? ശരീർ എന്താ വായിക്കുക? സീനിൻ്റെ ശരീർ, സീനിൻ്റെ ശരീർ. നെക്തഷിപ് ശാദ വനുലവിൻ. ഇവിടെ കുറേ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്ന് പറയും മക്കൾ? മക്കൾ മുമ്പ് പഠിച്ച അക്ഷരങ്ങളിൽ പെടാത്ത അക്ഷരം ഏതാണെന്നാണ് പറയേണ്ടത്. ഇപ്പം ഈ പാഠത്തിൽ പഠിച്ച അക്ഷരം ഏതാ? സീന്, സീനല്ലേ. സീൻ ഇവിടെ ഉണ്ട്, ഇതിലുണ്ട്, ഇതിലുണ്ട്, ഇതെല്ലാം സീൻ. ഇതിൽ ഒരെണ്ണം പെടാത്തതാണല്ലോ. ഒരു കുട്ടൻ, ഒരു പോക്കിരി കൂട്ടത്തിൽ പെടലോ? ഇവിടെ കൂടുതൽ ഒളിഞ്ഞിരിക്കുന്നത് ആരാണത്? ഷീൻ, ഷീൻ. ഇത് നമ്മുടെ കൂട്ടത്തിൽ പെട്ടതല്ല, അപ്പോൾ റൗണ്ട് ഇട്ടു. ഇവിടെ ഹാ 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 ഹാ, ഈ ഹായ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടല്ലോ, മുകളിലൊരു കുത്തുണ്ട് അല്ലേ. അപ്പോൾ ഇവൻ ഇതിൽ പെടില്ല അല്ലേ. പിന്നെയോ ക്യാ 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 ക്യാ, കാഫ്, കാഫ് പഠിച്ചില്ല നമ്മൾ. ഇതേതാ? കാ പോലെ ഇരിക്കുന്നുണ്ട്, പക്ഷെ വേറൊരു രൂപത്തിലേക്ക്. ഇത് ഏതാ? ല, ല. ഇതും ലാമും പെടില്ല അല്ലേ. പിന്നെയോ സ്വാ വാ, സ്വാ സ്വാ സ്വാ. ഇതിൽ ഏതോ പോയതാണ് ല, ല കൂട്ടത്തിൽ പെടില്ല, കുത്തുള്ളതുകൊണ്ട്. ഓക്കെ. അപ്പോൾ കൂട്ടത്തിൽ പെടാത്ത ആളെ കണ്ടെത്തണം. പിന്നെ നമ്മുടെ സമക്ക്, സമക്കിൻ്റെ സ, സമക്കിൻ്റെ സ. ഇത് സീന്, സമക്കിൻ്റെ മുകളിൽ നമ്മൾ കുറേ മുമ്പ് അക്ഷരങ്ങളൊക്കെ ഫതഹും കസറും ലമ്മിട്ട് പഠിച്ചതാണ്. വീണ്ടും വീണ്ടും പറയണ്ട, സായുടെ മുകളിൽ ഫതഹ്, ഫതഹിട്ട സ, കസറിട്ട സി, ലമ്മിട്ട സു. സ സ സി സു, സ സി സു അല്ലേ. അപ്പോൾ ഇതിൽ അതുപോലെ കളർ കൊടുക്കണം, ഇതുപോലെ എഴുതുകയും ചെയ്യണം. സ എഴുതില്ലേ? എങ്ങനെ എഴുതണേ? സ ഇങ്ങനെ വരച്ച്, ഇങ്ങനെ വരച്ച്, ഇങ്ങനെ വരയ്ക്കണം. സാറ് വരയ്ക്കുമ്പോൾ കുറച്ച് തെറ്റിപ്പോകുന്നുണ്ട്, മക്കൾ നന്നായി ചെയ്യണം കേട്ടോ. ഇങ്ങനെ വരച്ച് ഒന്നും കൂടി ശരിയാക്കാം. സ മൗസ് കൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ മക്കളെ. സ്വ കേട്ടോ, സ. സ ഇത് സീന്, സ സി സു. ഇതുപോലെ വൃത്തിയായിട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ നിർസുമുദ്ദായിറ അലി ഹറഫി സ്വാദ്. ഇവിടെ സ്വ ഹറഫ് സ്വാദിൻ്റെ, സ്വാദിന് മാത്രം നിങ്ങൾ ഇതുപോലെ റൗണ്ട് കൊടുക്കണം. ഇവിടെ സ്വായ എവിടെ ഇതിൽ പറയേ? ദ സ്വ അല്ലേ. പിന്നെ ഏതാ സ്വ? ഇവിടെയും ഒരു സ്വ. പിന്നെ ഏതാ സ്വ? സ് അല്ലേ. മൂന്ന് സ്വായുണ്ട്, അതിനൊക്കെ നിങ്ങൾ റൗണ്ട് ഇട്ട് കൊടുക്കണം. പിന്നെയോ ഇവിടെ, ഇവിടെ എന്താണ്? അതോടൊപ്പം തന്നെ മക്കളെ ഈ സ്വായ് മൂന്ന് തവണ, സ്വാ തുടക്കത്തിൽ വരുമ്പോൾ രണ്ട്, ഇതിൻ്റെ ഈ ഈ മകളിനെ പകരുന്ന ഈ സാധനം ഇവിടെ ഉണ്ടോ? ഏതാ? ഈ സ്വ ഉണ്ടോ? ഇതിൻ്റെ ഇങ്ങനെ ഇത്രയും വലിപ്പമുള്ളത് ഇവിടെ ഉണ്ടോ നോക്കൂ. ഇല്ല അല്ലേ, അത് പോയിട്ടുണ്ട്.
അപ്പോൾ ആ ഭാവം പോവും സ്വർഗത്തിൽ എഴുതുമ്പോൾ. ഇടയിൽ എഴുതുമ്പോഴും പോവും, ആദ്യത്തിൽ എഴുതുമ്പോഴും പോവും, ഇടയ്ക്ക് എഴുതുമ്പോഴൊക്കെ പോവും, ഒറ്റയ്ക്ക് എഴുതുമ്പോൾ അതിങ്ങനെ ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇതവിടെ ഇവിടെ ഏതാ പോയിരിക്കുന്നത്? ഈ സ്വ അവിടെ ചേർക്കണം. എങ്ങനെ ചേർക്കും? നമുക്ക് എഴുതാം സ്വംബൂർ അല്ലേ. എങ്ങനെ എഴുതണം? സ്വംബൂർ ഉണ്ടോ? സ്വംബൂർ, സ്വൻബൂർ എന്നാണ്, മായല്ല, ഇവിടെ തെറ്റിയിട്ടുണ്ട്. സ്വൻബൂർ ചേർക്കണം, സ്വ ശരിക്ക് ചേർക്കണം കേട്ടോ. ഇവിടെ സ്വ ബസ്വൽ മിസ്ബാഹിൽ സ്വ അല്ലേ. സ്വ മിസ്ബാഹ് മനസ്സിലായോ? മിസ്ബാഹ്. പിന്നെയോ ഇവിടെ ഏതാ പോയിരിക്കുന്നത്? സൂസ് അല്ലേ. ഒറ്റയ്ക്ക് എഴുതുമ്പോൾ സൂസ് കണ്ട, ഇവിടെ എഴുതും മാത്രം വലുതാക്കി എഴുതണം. സൂസ് ആരാണ്? സൂസ് അക്ഷരങ്ങൾ. സൂസ് സ്വ സ്വാദ്, സ്വാദിന് ഫതഹിട്ട സ്വ, സ്വാദിന് ഫതഹിട്ട സ്വ, സ്വാദിന് കസറിട്ട സി, സ്വാദിന് വമ്മിട്ട സു. ഓക്കെ, ഇങ്ങനെ മുഴുവൻ മക്കൾ ആക്ടിവിറ്റികൾ മുഴുവൻ ചെയ്യണം. ഇതുപോലെ എല്ലാം താഴേക്ക് താഴേക്ക് എഴുതണം കേട്ടോ. ശബത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത്. ബാക്കി ക്ലാസ്സിൽ നമുക്കിനി ബാക്കി അക്ഷരങ്ങളൊക്കെ പഠിക്കാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.